ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:1 തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. ചില അവസരങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എനിക്കൊരു കഴിവുമില്ല, എല്ലാവരും എന്നെ മാറ്റി നിർത്തുകയാണ് എന്ന് പറയുന്ന വ്യക്തികളെ, അത് കുട്ടികളാവാം മുതിർന്നവരാവാം. ചില മുതിർന്നവർ പറയും, ഞാൻ എന്തു ചെയ്തിട്ടും ശരിയാകുന്നില്ല, തൊടുന്നതെല്ലാം പരാജയപ്പെടുകയാണ്, എന്തു ചെയ്യാനാണ്, എങ്ങും എത്തുന്നില്ല. അല്ലെങ്കിൽ ചിലർ പറയും, പല ജോലികൾ ചെയ്തു പക്ഷെ സമ്പാദിക്കുവാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല, നീക്കിയിരിപ്പായിട്ട് കയ്യിലൊന്നുമില്ല, ശൂന്യമായ കൈകളും കാലിയായ പോക്കറ്റുമാണ് എനിക്കുള്ളത് എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. അതിന്റെ അവസാനം പറയുന്ന ദൈവവചനം വളരെ പ്രസക്തമായ ഒരു വചനമാണ്. എല്ലാ ദൈവവചനവും പ്രസക്തങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആ വചനത്തെ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഓരോ വ്യക്തിക്കും അവനവന്റേതായിട്ടുള്ള കഴിവുകളുണ്ട്, അവനവൻ വിജയിക്കുവാൻ സാധിക്കുന്ന മേഖലകളുണ്ട്. അത് കണ്ടെത്തുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാവുക. പഠിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അധ്യാപകരും മാതാപിതാക്കളും ഉപേക്ഷിച്ചു കളഞ്ഞ അനേകം ആളുകൾ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരായിട്ടുണ്ട്. ഇവനെ കൊണ്ട് കാര്യമായിട്ട് ഒരു സംഭാവനയും നടത്തുവാനായിട്ടുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞ പലരും ലോകത്തെ നയിച്ച, രാജ്യങ്ങളെ നയിച്ച നേതാക്കന്മാരായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലും വിജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു തീപ്പൊരിയുണ്ട്. ഏത് മേഖലയിലാണ് ഒരു വ്യക്തിക്ക് വിജയിക്കാനാവുക എന്നുള്ളത് ആ വ്യക്തി കണ്ടെത്തണം. എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കുവാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ എനിക്ക് വിജയിക്കുവാൻ പറ്റിയ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യുവാൻ പറ്റിയ മേഖല എന്താണ് എന്ന് ഓരോരുത്തർക്കും അറിയാം. പഠിക്കാൻ കഴിവില്ലാത്ത ആളുകൾ ചിലപ്പോൾ ചില കണ്ടുപിടുത്തങ്ങൾ നടത്താൻ മിടുക്കന്മാരായിരിക്കും, ചിലർ ചിത്രം വരയ്ക്കാൻ മിടുക്കന്മാരായിരിക്കും, ചിലർ ഇലക്ട്രോണിക് മേഖലകളിൽ മിടുക്കന്മാരായിരിക്കും. അങ്ങനെ ഇലക്ട്രോണിക്സിലും ബാക്കിയുള്ള വൈദ്യുതി മേഖലകളിലും ഒക്കെ പ്രാവീണ്യം തെളിയിക്കുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കും. കാരണം ചെറുപ്പത്തിലെ ഓരോ ചില അഭിരുചികൾ പ്രകടിപ്പിക്കും ഓരോ മനുഷ്യരും. അവനവൻ പ്രകടിപ്പിക്കുന്ന അഭിരുചികളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കണം. അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയോ അത് വിജയിക്കത്തില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയോ അല്ല വേണ്ടത്. ആ മനുഷ്യരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഓരോ മനുഷ്യരും ചിന്തിക്കണം, ജീവിതത്തിൽ വിജയിക്കുന്നില്ല, ഇതുവരെ ഒന്നും എത്തിപ്പെടുവാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് മടുത്ത് കഴിയുന്നവർ അവനവന്റെ ജീവിതത്തിലെ താല്പര്യങ്ങൾ ഏതാണെന്ന് ചിന്തിക്കുക. എനിക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ ചെയ്താൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഈ കാര്യം ചെയ്യാൻ എന്ന് വിചാരിക്കുന്ന മേഖലകളെ കണ്ടെത്തി ആ മേഖലകളിൽ ശ്രദ്ധ കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഇന്നത്തെ ദൈവവചനം ഓർക്കുക, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. സമൂഹമോ കുടുംബമോ കൂട്ടുകാരോ അധ്യാപകരോ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ കൊള്ളുകയില്ലാത്തവൻ, വിജയിക്കുകയില്ലാത്തവൻ, നന്നാവൂല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മാറ്റിവെച്ചു കഴിഞ്ഞാലും ഈ ഒരു മേഖല തിരിച്ചറിഞ്ഞ് നമ്മൾ അവിടെ നമ്മുടെ പ്രവർത്തനത്തെ ശക്തമാക്കിയാൽ അത് ഈ സമൂഹത്തിന്റെ തന്നെ, കുടുംബത്തിന്റെ തന്നെ മൂലക്കല്ലായി തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുവാനായിട്ട് സാധിക്കും. കാരണം ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് കർത്താവാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ കഴിവല്ല, ലോകം തരുന്നതല്ല, മറിച്ച് തന്നിരിക്കുന്നത് കർത്താവാണ്.
കർത്താവ് തന്നിരിക്കുന്ന ഈ മേഖലയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എന്റെ ജീവിതത്തിൽ അങ്ങനിക്കായി വിജയത്തിനായി കരുതി വച്ചിരിക്കുന്ന മേഖലകളെ കണ്ടെത്തി അതിൽ ജീവിക്കുവാനും ജീവിതത്തിൽ വിജയിക്കുവാനും അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നന്മയിൽ വളരുവാനും എന്നെ സഹായിക്കണമേ. ജീവിതത്തിൽ കൊള്ളുകയില്ലാത്തവനെന്നോ ജീവിതത്തിൽ കഴിവില്ലാത്തവനെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് സമൂഹം മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങ് എന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തി സമൂഹത്തിനും നാടിനും കുടുംബത്തിനും ഒക്കെ വേണ്ടപ്പെട്ടവനായി അനുഗ്രഹമുള്ളവനായി മാറുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ മനസ്സിന്റെ നിഷേധാത്മക ചിന്തകളെ എടുത്തു മാറ്റണമേ. ഞാൻ വേണ്ടപ്പെട്ടവനാണ്, കഴിവുള്ളവനാണ്. അങ്ങ് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നത് വലിയ കഴിവുകളാണ് എന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ.